ഹലോ, വെൽക്കം ബാക്ക് ടു സൈനൻ കിച്ചൺ. ഇന്ന് വെള്ള നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഞാൻ ചെയ്യുന്നത്. വെള്ള എന്ന് പറയുന്നെങ്കിലും ഒരിളം മഞ്ഞ നിറത്തിലാണ് ഇത് ഉണ്ടാവുക. വളരെ എളുപ്പമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. ബിരിയാണിയൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് കടയിൽ അതിൻ്റെ കൂടെ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് ഇല്ലേ, ഇത്തിരി മധുരവും ഇത്തിരി പുളിയും ഒക്കെയുള്ള നല്ലൊരു ടേസ്റ്റ്. അപ്പോൾ വളരെ സിമ്പിളാണ്. നമുക്കിതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് വരാം. ഇതിനായി ഞാനിവിടെ 400 ഗ്രാം നാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. വളരെ ചെറിയൊരു ക്വാണ്ടിറ്റി മാത്രമേ ചെയ്യുന്നുള്ളൂ. അതുപോലെ 100 ഗ്രാം കാന്താരിമുളകാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ കാന്താരിമുളക് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 10-12 പച്ചമുളക് എരിവിനനുസരിച്ച് ചേർക്കുക. 1 പൂണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഏകദേശം 7-8 അല്ലിയുണ്ട്. വലിയ വെളുത്തുള്ളിയാണ്, ഞാൻ നീളത്തിൽ കീറി എടുത്തിട്ടുണ്ട്. സാധാ വെളുത്തുള്ളിയാണെന്നുണ്ടെങ്കിൽ 10-12 എണ്ണം വരെ എടുക്കാം. കീറേണ്ട ആവശ്യമില്ല, അതുപോലെ ഇടാം. വറ്റൽമുളക് ഞാൻ 2 എണ്ണം എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മളിതിലേക്ക് വേറെ പൊടികളൊന്നും തന്നെ ചേർക്കുന്നില്ല. ആദ്യം നമുക്ക് നാരങ്ങ ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ആവിയേറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. സ്റ്റീമറിൽ നമുക്ക് നാരങ്ങയിട്ട് വേകാൻ വയ്ക്കാം. 6 to 7 മിനിറ്റ് അത് മതിയാവും. നാരങ്ങ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്കിതിനെ ഒന്ന് തണുക്കാൻ വയ്ക്കാം. ഞാനിതിനെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. തണുത്തതിന് ശേഷം നാരങ്ങ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതിന് ഞാൻ ഇതുപോലെ നടുക്കൂടെയും പിന്നെ ദാ ഒന്നുകൂടെയും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നീളത്തിൽ കീറണമെങ്കിൽ അങ്ങനെ കീറിയെടുക്കാം. എല്ലാ നാരങ്ങയും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് ഞാൻ 4 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലെണ്ണയാണ് എടുക്കുന്നത്. നല്ലെണ്ണയിൽ അച്ചാറ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കുറച്ച് നാളുകൂടി കേടുകൂടാതിരിക്കുന്നതിനും ആ ഫ്ലേവർ കറക്റ്റ് ആവുന്നതിനും നല്ലെണ്ണ തന്നെയാണ് നല്ലത്. ഞാനിവിടെ ഏതായാലും 3 to 4 ടേബിൾ സ്പൂൺ വരെ നല്ലെണ്ണ എടുത്തിട്ടുണ്ട്. എണ്ണ നന്നായി ഒന്ന് ചൂടായി വരണം. എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം മാത്രം അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. ഇവിടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 1 ടേബിൾ സ്പൂൺ കടുക് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരണം. കടുകെല്ലാം നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള 1 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി ഉലുവയും കൂടി ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയ ശേഷം നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. നാടൻ വെളുത്തുള്ളിയാണെങ്കിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ആ വെളുത്തുള്ളി അത് അതുപോലെ തന്നെ ചേർക്കാവുന്നതേ ഉള്ളൂ. ഇത് വലിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് ഞാൻ നീളത്തിൽ കീറിയെടുത്തത്. വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള കാന്താരിമുളക് ചേർത്ത് കൊടുക്കാം. എരിവിനായിട്ട് നമ്മളിതിലേക്ക് ഇഞ്ചിയോ മറ്റ് മുളക് പൊടിയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. അതുകൊണ്ടാണ് മുളക് ഞാൻ അല്പം കൂടുതൽ ചേർത്തത്. പച്ചമുളകാണ് ചേർക്കുന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്ത് തന്നെ ചേർക്കുക. 10-12 എണ്ണം വരെ എടുക്കാം. എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. മുളക് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഇതിലേക്ക് നമുക്കിനി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് മഞ്ഞ കളറിലിരിക്കേണ്ട കറക്റ്റ് വെള്ള കളർ തന്നെ മതിയെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ഇടുന്നത് നിങ്ങൾക്ക് ഒഴിവാക്കാം. ടേസ്റ്റ് വ്യത്യാസമൊന്നും വരില്ല. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നാരങ്ങ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇതുവരെയ്ക്ക് നമ്മളിതിൽ ഉപ്പ് ചേർത്തിട്ടില്ല. ഇനിയാണ് നമ്മളിതിലേക്ക് ഉപ്പ് ചേർക്കുന്നത്. നാരങ്ങ നന്നായിട്ട് ഇപ്പം മുളകും വെളുത്തുള്ളിയും ഒക്കെ ആയിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കിനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ എടുത്തിരിക്കുന്ന നാരങ്ങയുടെ ക്വാണ്ടിറ്റി അനുസരിച്ചുള്ള ഉപ്പാണ് ഞാൻ പറയുന്നത്. നിങ്ങളെടുക്കുന്ന നാരങ്ങ അനുസരിച്ച് നിങ്ങൾ ഉപ്പിൻ്റെ അളവ് അതുപോലെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട്. നാരങ്ങയ്ക്ക് അല്പം കയ്പുള്ളതുകൊണ്ട് ഉപ്പ് രസം ഒരു ശകലം മുന്നോട്ട് നിൽക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വിനാഗിരി ചേർത്ത ശേഷം നന്നായി മിക്സ് ചെയ്ത് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ വിനാഗിരി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കുന്നുണ്ട്. വിനാഗിരിയുടെ പുളി കൂടി ബാലൻസ് ചെയ്യാനായിട്ട് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനിയാണ് നമ്മളിതിലേക്ക് അച്ചാറിൻ്റെ ഫ്ലേവറിന് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കായപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ പഞ്ചസാര, ഞാനിതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊട്ടും കൂടുതലല്ല. നമ്മുടെ നാരങ്ങയുടെ ആ ഒരു കയ്പ്പും ആ ഒരു പുളിപ്പും ഒക്കെ ബാലൻസ് ചെയ്യുന്നതിനായിട്ട് ഈ പഞ്ചസാര ചേർക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. 2 ദിവസം ഇരുന്ന് കഴിയുമ്പോൾ കറക്റ്റ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അതുപോലെ തന്നെ നമുക്ക് കിട്ടും.
പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം നമുക്കിതിനെ അടച്ചു വെച്ച് ഒന്ന് വേവിക്കണം. ആ സമയം കൊണ്ട് ആ ലോ ഫ്ലെയിമിലിരുന്ന് ഈ എണ്ണയും മുളകും കായപ്പൊടിയും പഞ്ചസാരയും ഉപ്പും ഒക്കെ നന്നായിട്ട് അതിലൊന്ന് പിടിച്ച് യോജിച്ചു വരും. ഇപ്പം നമ്മുടെ നാരങ്ങാച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിനെ ഇതുപോലെ ഇന്ന് ഈ പാത്രത്തിൽ തന്നെ വെച്ചിട്ട് നന്നായി തണുത്ത ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിലേക്ക് മാറ്റി വയ്ക്കാം. അതുപോലെ ഉടനെ തന്നെ യൂസ് ചെയ്യാതെ ഒരു 3-4 ദിവസം ഇരുന്നതിന് ശേഷം എടുക്കുന്നതായിരിക്കും നല്ലത്. എന്നാലേ ആ ഉപ്പും പുളിയൊക്കെ കറക്റ്റായിട്ട് അതിൽ ഇറങ്ങിയിട്ടുണ്ടാവുള്ളൂ. കറക്റ്റ് ആ ഒരു നാരങ്ങാച്ചാറിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. നിങ്ങൾക്ക് ഇന്ന് തന്നെ വേണമെങ്കിൽ അങ്ങനെ തന്നെ ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സ് ഒക്കെ കമൻറ്റുകളായി ഞങ്ങളെ അറിയിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം. ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.